സ്ത്രീ വിഷയത്തെ എങ്ങനെ ജയിക്കണം എങ്ങനെ ഭക്തനായിരിക്കണം പത്മപുരാണത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രമിക്കാം ഭക്തിക്ക് വിഘ്നമുണ്ടാക്കുന്ന സ്ത്രീകൾ ആസക്തർ പാഷണ്ടർ എന്നിവരുടെ പ്രലോഭനങ്ങളിലൊന്നും വീഴാതെ സ്ഥൈര്യത്തോടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ സുന്ദരിമാരുടെ സൗന്ദര്യത്തിൽ മുനികൾ പോലും മയങ്ങുന്നു പുരുഷപ്രജ്ഞ തലതിരിക്കുന്നത് സ്ത്രീകളാണ് വിദ്യ ജ്ഞാനം തത്വം ഉൾക്കൊള്ളുന്ന ബുദ്ധി തീർത്ഥസേവ ജപം തപസ് അഭിവൃദ്ധി പ്രാർത്ഥന ഗുരുശുശ്രൂഷ പുരാണങ്ങളിലുള്ള നൈപുണ്യം സജ്ജന സംഗമം വിവേകം എന്നിവ വാമാക്ഷി ദൃഷ്ടി പതിയുന്നത് വരെ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതായത് ഈ പറയുന്ന അനുഗ്രഹങ്ങൾ എല്ലാം സ്ത്രീയുടെ ദൃഷ്ടി പുരുഷനിൽ പതിയുന്നത് വരെയേ ഉണ്ടാവൂ എന്നർത്ഥം പുണ്ടരീകാക്ഷൻ്റെ പാദോദകം സേവിക്കുന്നവരിൽ ധർമ്മചുതിയാകുന്ന നാരീകടാക്ഷം ഏൽക്കുന്നില്ല അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദപൂജ ചെയ്ത ആ പാദ സേവിക്കുന്നവർക്ക് ഒരിക്കലും ധർമ്മത്തിൽ നിന്നും ചുതി സംഭവിക്കുന്നില്ല അവരെ സ്ത്രീകൾ കടാക്ഷിച്ച് അവരുടെ മാർഗത്തെ തടസ്സപ്പെടുത്തില്ല അഗ്നിയിൽ ഹവി സർപ്പിക്കുന്നവനും ബ്രാഹ്മണന് ദാനം നൽകുന്നവനും മധുസൂ സൂദനനെ ജന്മങ്ങളായി സേവിക്കുന്നതിനുമാണ് ഭൂമിയിൽ വൈരാഗ്യം പ്രാപിക്കുന്നത് രാഗങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വിരക്തി ഉണ്ടാകുന്നതിനായിട്ട് മധുസൂദനനെ സേവിക്കുക എന്നത് മാത്രമാണ് ഒരേ ഒരു പരിഹാരം ഒരേ ഒരു മാർഗവും യോഷിതന്മാർക്ക് എന്ത് സൗന്ദര്യമാണുള്ളത് ആ സ്ത്രീകളുടെ സൗന്ദര്യം നമ്മൾ വെറുതെ ഉണ്ടാക്കി കൂട്ടുന്നതാണ് അവർക്ക് സൗന്ദര്യം ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് മൂത്രാമേധ്യമയമായ ശരീരത്തിന് എന്ത് സൗന്ദര്യമാണുള്ളത് മല മൂത്ര അമേധ്യങ്ങളാൽ നിറഞ്ഞിട്ടുള്ളതല്ലേ ഈ ശരീരം അതിനെന്താണ് സൗന്ദര്യം തൊട്ടാൽ തന്നെ കുളിക്കേണ്ടി വരുന്ന ആ ശരീരത്തിന് എന്ത് സൗന്ദര്യമാണുള്ളത് വല്ലാത്തൊരു ദുർവിധിയാണ് പുരുഷന്മാർക്കുള്ളത് കാരണം സ്ത്രീകളെ കണ്ട് മയങ്ങുകയാണല്ലോ സുന്ദരികളുടെ ബാഹ്യംഗ സൗന്ദര്യത്തിൽ മയങ്ങുകയാണ് പുരുഷന്മാർ സിദ്ധി വേണമെന്നാഗ്രഹിക്കുന്നവർ വധു സംസർഗം ഒഴിവാക്കണം ഇല്ലെങ്കിൽ അവന് നരകം പോകാനാണ് ഇടവരുന്നത് അല്ലെങ്കിലും പുരുഷൻ വധുയോനിയാകുന്ന നരകത്തിൽ വേവുന്നത് നമുക്ക് കാണാം നരൻ ഭൂമിയിലേക്കെത്തിയ മാർഗം ആ സ്ത്രീയുടെ യോനിയിലൂടെയാണല്ലോ അതിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പുരുഷൻ സ്ത്രീ സംഘത്തിൻ്റെ ദോഷത്തെക്കുറിച്ച് ബുദ്ധിമാൻ ചിന്തിക്കണം ആ സ്ത്രീകളുടെ സംഘം മൂലം ബലം കുറയുകയും ഉറക്കം കൂടുകയും ചെയ്യുന്നു അതുവഴി മനുഷ്യന് ജ്ഞാനനാശവും ആയുസ് കുറയുകയും ആരോഗ്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നാരിയെ മൃത്യുവായി കരുതി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ പത്മ നയനങ്ങളുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഉപാസനയിൽ പാത പൂജയിൽ നിരതനായിരിക്കണം ലോകങ്ങളിലും സൗഖ്യം നൽകുന്ന ഭഗവാന്റെ പാദസേവയിൽ മുഴുകിയിരിക്കണം സേവ ചെയ്യുന്നവൻ മൂഢനും അഥവനുമാണ് നാരി സംഘമുള്ള കാലത്തോളം പുരുഷനിൽ ഭക്തി ഉറച്ചു നിൽക്കില്ല എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കി ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശബരിയിൽ തികഞ്ഞ ഭക്തിയോടുകൂടി കൃതാർത്ഥനാക്കുക മാധവനിൽ ഭക്തിയില്ലാത്തവൻ്റെ ജന്മം പാഴാണ് അച്യുത പാദാബ്ജ സേവ ചെയ്യുന്നവന്റെ അച്ഛനമ്മമാർ സുഖൃതികളാണ് വിഷ്ണുഭക്തരായ ശ്രോത്രികയന്മാരെ പൂജിക്കുന്നവരിൽ ആ ഭഗവാൻ പ്രസാദിക്കും ആ വിഷ്ണുഭക്തന്മാരെ ബ്രാഹ്മണരെ പൂജിക്കുക ഭഗവാന്റെ കൃപയുണ്ടാവും അങ്ങനെയുള്ളവരിൽ അതിനാൽ മാധവ സേവ ചെയ്യുന്നവൻ ബ്രാഹ്മണനെ പൂജിക്കണം ഭഗവാന്റെ തിരുവൂടലായിട്ടുള്ള പുരാണങ്ങൾ പതിവായിട്ട് കേൾക്കണം ധർമ്മം വിഷ്ണു തന്നെയാണ് വിഷ്ണുവിൻ്റെ പ്രത്യക്ഷ രൂപങ്ങളാണ് ബ്രാഹ്മണനും പുരാണവും ഇവ രണ്ടും നിൻ്റെ രണ്ടിൻ്റെയും സംസർഗത്താൽ മനുഷ്യൻ വിഷ്ണു തന്നെയായിത്തീരും ബ്രാഹ്മണനും പുരാണവും ഗംഗയും പശുവും പേരാലും വിഷ്ണുവിൻ്റെ പ്രത്യക്ഷ രൂപങ്ങളായതിനാൽ വിഷ്ണുവിനെ എന്ന പോലെ ഇവയെല്ലാം നിഷ്കാമഭക്തിയോടെ നിത്യവും പൂജിക്കണം വിഷ്ണുഭക്തി ഇല്ലെങ്കിൽ മനുഷ്യജന്മം നിഷ്ഫലമാണ് മനുഷ്യൻ വിഷ്ണു ഭക്തിയെ സമ്പാദിക്കണം അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം മനുഷ്യജന്മം കൊണ്ട് ഭഗവാന്റെ ലീല വർണ്ണിക്കുന്നതിൽ ശ്രദ്ധിക്കാതെ കണ്ണിക്കണ്ട കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കേട്ടിരുന്നാൽ സുഖം ലഭിക്കുകയില്ല ഭഗവാന്റെ നാനാ വിഷയങ്ങൾ കലർന്ന വിചിത്രമായിട്ടുള്ള കഥകൾ കേൾക്കുക ഋഷികേശൻ ഭക്തർക്ക് ശ്രവിക്കാൻ വേണ്ടിയാണ് പലതരം കർമ്മങ്ങൾ ലീലകളൊക്കെ ആടിയിട്ടുള്ളത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഏതൊക്കെ മാർഗങ്ങളുടെ സഞ്ചരിച്ചാലും ആ ഭക്തിമാർഗം ഭക്തിയോഗം ആ ഭക്തിയാൽ ഉള്ളതുപോലെയുള്ള ഭഗവത് പ്രാപ്തി വേറെ ഒന്നുകൊണ്ടും ലഭിക്കുകയില്ല ഗർഭവാസം വളരെ സങ്കടകരമാണ് കർമ്മവശാൽ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത് ബാല്യാദികളെ പല ദോഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നു ചെറുപ്പത്തിലെ ബാലനായിരിക്കുന്ന സമയത്ത് നാനാവിധത്തിലുള്ള ദോഷങ്ങൾ കഷ്ടപ്പാടുകൾ വേദനകൾ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു യൗവനം വന്നാൽ ദാരിദ്ര്യം കനത്ത രോഗം അനാവൃഷ്ടാദികൾ എന്നിവയിൽ കഷ്ടപ്പെടുന്നു വാർദ്ധക്യത്തിലാകട്ടെ മനുഷ്യൻ ചിത്തഭ്രമത്താൽ അനിർവചനീയമായ പീഡയിലകപ്പെടുന്നു അവസാനം വല്ല രോഗവും പിടിപെട്ട് മരണമടയുന്നു ഇതിലും വലിയൊരു ദുഃഖം ലോകത്തിൽ അനുഭവിക്കാനില്ല പിന്നെ കർമ്മമനുസരിച്ച് യമലോകത്ത് പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അവിടെ കടുത്ത വേദന അനുഭവിച്ചിട്ട് വീണ്ടും ജനിക്കുന്നു ഇങ്ങനെ ജനിച്ചും മരിച്ചു ഇരിക്കുകയാണ് ഇതാണ് വിഷ്ണുവിനെ സേവിക്കാത്തവന്റെ അവസ്ഥ അനായാസ മരണവും അനായാസ ജീവനവും നാരായണനെ ആരാധിക്കാത്തവന് കൈവരുന്നില്ല ഗ്രഹത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ധനം അവസാനം യമദൂതന്മാർ വലിച്ചഴക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ വരില്ല തുണക്കില്ല അതിനാൽ സുഖാർത്തി ധനം ദാനം ചെയ്യണം ദാനം സ്വർഗത്തിലേക്കുള്ള സോപാനമാണ് ദാനം ദുരിത നാശനവുമാകുന്നു അപ്പോൾ ധനത്തെ കൂട്ടിവെച്ച് സമ്പാദിച്ചു വെക്കുകയല്ല വേണ്ടത് സുഖമാഗ്രഹിക്കുന്ന ആളുകൾ അത് ദാനം ചെയ്യണം അർഹ അർഹതപ്പെട്ട ആളുകൾക്ക് സ്വാത്വമായ ദാനം ചെയ്യേണ്ടതായിട്ടുണ്ട് ശ്രേയസ്കരമാണ് സ്വർഗപ്രാപ്തിക്ക് ഉതകുന്നതാണ് ഭഗവാൻ ഗോവിന്ദൻ്റെ പൂജ സേവനം പുണ്യങ്ങൾ വർദ്ധിപ്പിക്കും ദേഹത്തിന് കരുത്തുണ്ടെങ്കിൽ മനുഷ്യൻ ഒരിക്കലും ആ ഭഗവാന്റെ പൂജ ചെയ്യുന്നത് ഒഴിവാക്കാൻ പാടില്ല പാഴാക്കാതെ സമയത്തെ വൃദ്ധ കളയാതെ മുകുന്ദൻ്റെ മുമ്പിൽ ആടുകയും പാടുകയും ചെയ്യണം ഉള്ളതെല്ലാം ആ ഭഗവാൻ വിഷ്ണുവിൽ സമർപ്പിക്കുക വിഷ്ണുവിൽ സമർ സമർപ്പിക്കപ്പെട്ടതേ ക്ഷേമകരമാവുകയുള്ളൂ കണ്ണുകൊണ്ട് ആ ഭഗവാൻ കൃഷ്ണൻ്റെ വിഗ്രഹം മറ്റും കാണുക ചെവി കൊണ്ട് ആ കമലാ കാന്തൻ്റെ ഗുണനാമങ്ങൾ ശ്രവിക്കുക നാവുകൊണ്ട് ആ നാരായണൻ്റെ പാദതീർത്ഥം നുകരുക മൂക്കുകൊണ്ട് മുകുന്ദൻ്റെ തൃക്കാലത്തിലെ തുളസിധളം ഘ്രാണിക്കുക തൊക്കുകൊണ്ട് ആ ഭഗവാന്റെ ഭക്തനെ തൊടുക മനസ്സുകൊണ്ട് മാധവചരണം ധ്യാനിക്കുക ഭഗവാന്റെ പാദ കമലങ്ങൾ പാദപത്മങ്ങൾ ധ്യാനിക്കുക മനസ്സുകൊണ്ട് ഇവയൊക്കെ കൊണ്ടേ മനുഷ്യൻ കൃതാർത്ഥനാവുകയുള്ളു തീർച്ചയായും കൃതാർത്ഥനാവുകയും ചെയ്യും ഇത് ചെയ്യുമ്പോൾ മനവും നിനവും വിഷ്ണുവിൽ തന്നെ ഉറപ്പിച്ചവൻ അവസാനം ആ ഭഗവാൻ വിഷ്ണുവിനോട് തന്നെ ചേർന്ന് മോക്ഷം പ്രാപിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെയാണ് സ്ത്രീയെന്ന് മനസ്സിലാക്കി സ്ത്രീ വിഷയങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക ഭഗവാങ്കൽ മനസ്സിനെയും ബുദ്ധിയെയും ചിത്തത്തെയും അന്ധക്കരണത്തെയും എല്ലാം എല്ലാം സമർപ്പിക്കുക ഭഗവാനെ പൂജിക്കുക ഭജിക്കുക ധ്യാനിക്കുക ഭഗവാൻ്റെ ഭക്തനായിത്തീരുക പരാഭക്തി ശുദ്ധഭക്തി ആ അവസ്ഥയിലേക്ക് വരിക അങ്ങനെ ആ കൃഷ്ണ കൃഷ്ണഭക്തിയിലൂടെ ആ കൃഷ്ണധാമത്തെ പ്രാപിക്കുക